ഒരിക്കലും മറക്കാത്തൊരമ്മ എന്നെ ഒരിക്കലും പിരിയാത്തൊരമ്മ ജീവിതത്തോണി ഞാൻ തുഴഞ്ഞിടുമ്പോൾ എനിക്കായി പ്രാർത്ഥിക്കുമമ്മ എന്നും എനിക്കായി പ്രാർത്ഥിക്കുമമ്മ. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണുള്ളത്. കാട്ടൂരിൽ നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നത് എപ്പോഴും നമ്മൾ പാട്ടുകാരെയാണ്, അല്ലെങ്കിൽ തനത് കലയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അങ്ങനെയാണ് ഒരു സ്നേഹഗായകനെ കുറിച്ച് നമ്മളറിയുകയും ഇങ്ങനെ കാട്ടൂരിൽ എത്തിപ്പെടുകയും ചെയ്തത്. സ്വാന്തന ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട ചില പാട്ടുകളിലൂടെ അദ്ദേഹം ഗംഭീരമായ രോഗികളെ സർവൈവ് ചെയ്യിക്കുന്ന ചില രീതികൾ ഡെവലപ്പ് ചെയ്ത ആളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. കാട്ടൂരാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാട്ട് എടുക്കാൻ വന്ന എനിക്ക് വ്യത്യസ്തമായ കുറേ കഥകൾ സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് എന്തായാലും അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായത്. അദ്ദേഹവും അതിന് വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാൻസിസ് അസീസി. നമസ്കാരം. എനിക്കും സന്തോഷം. അമ്മയ്ക്ക് എപ്പോഴും വരുമ്പോൾ ഒരു സ്വഭാവമുണ്ട്, എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ പതുക്കെ തലോടിയിട്ട് എനിക്കൊരു ഉമ്മ തരും. എപ്പോഴും അമ്മ അങ്ങനെയാണ്, കാലത്തെ എണീപ്പിക്കുമ്പോഴും നെറ്റിയിലൊരു ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നെറ്റിയിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ടൊരു ഉമ്മ തരും അമ്മ. അങ്ങനെ അമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കട്ടെ, നോക്കി നിന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തലോടിയിട്ട് ഒരു ഉമ്മ തരാൻ എൻ്റെ കവളിൽ ഇങ്ങനെ പിടിച്ചു. പെട്ടെന്ന് അമ്മ എല്ലാവരും കരഞ്ഞു. പെട്ടെന്ന് ആള് തലചുറ്റി താഴെ വീഴുക. അപ്പം ഞാൻ നോക്കുമ്പോഴേ അമ്മയുടെ സാരിയിൽ മുഴുവൻ ബ്ലഡായിരിക്കുകയാണ്. ഇതെങ്ങനെ നോക്കിയപ്പോഴും മനസ്സിലായത് എൻ്റെ മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ അമ്മയുടെ മേത്തേക്ക് ഒഴുകിയേക്കുക. ഡോക്ടർമാരൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ടുപോയി. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കണത്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അറിയാലോ. അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഒരു പുഞ്ചിരി ഞാൻ കാണുന്നത്. അതന്ന് മനസ്സിൽ ഒരു വലിയൊരു തണൽ പോലെയായിരുന്നു. സാറുകളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരാളെ നിന്ന് ഇടികിട്ടിയിട്ട് നമ്മളാകെ വയ്യാണ്ട് നിൽക്കുന്നു ചോദിച്ചു. കൂട്ടുകാരൻ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാരല്ലടാ ഞാൻ എൻ്റെ കൂടെ നീ കൊടുത്തോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചങ്കുറപ്പുണ്ട്. അതായത് കിട്ടിയിട്ടായിരുന്നു ഒരു ആത്മവിശ്വാസത്തിൻ്റെ തുടക്കം മുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഓട്ടോമാറ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് എൻ്റെ ബോൺ മാരോ വർക്ക് ചെയ്ത് എൻ്റെ പ്രശ്നം തീർന്നു, ബ്ലഡ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അതിൽ ഞാൻ പഠിച്ച മർമ്മയോഗ എന്ന് പറഞ്ഞ വിഷയം അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഈ മർമ്മയോഗയുടെ പ്രധാനപ്പെട്ട കാര്യം നാടികളിലേക്ക് വരുന്ന സർക്കുലേഷൻ ഇല്ലാതാക്കാണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, സർക്കുലേഷൻ കൂട്ടാൻ പറ്റും. അങ്ങനെ അതിനുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ നാടികളിലേക്ക് അങ്ങനെ മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് വലിയൊരു കരുത്തായി, എനിക്ക് വലിയൊരു പ്രചോദനമായി. കാരണം ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. എൻ്റെ നാവുമ്മയ്ക്ക് കറുത്ത കുത്തുകളായിരുന്നു, ലിവർ സ്പ്ലീൻ ഭാഗങ്ങൾ എൻലാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പെട്ടെന്ന് മാറുന്ന കാര്യങ്ങളല്ലത്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ മർമ്മയോഗയുടെ ചില സാധനങ്ങൾ ഞാൻ ചെയ്തോടുകൂടി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് എനർജി നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഞങ്ങളവിടെ ഒരു വീടെടുത്ത് ഞാൻ എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ കൂടി ഞങ്ങളവിടെ താമസിച്ചു. എൻ്റെ പപ്പേനെ പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർക്കുക, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ കാലത്ത് പോയിട്ടൊക്കെ കൊണ്ടുവരും. ഇപ്പോഴെനിക്കറിയാം മുസംബി എന്ന് പറഞ്ഞ ഫ്രൂട്ടില്ലേ, അത് വളരെ നല്ലതാണ് മനുഷ്യന്. ഇതൊരു ജാറിൽ പപ്പ കൊണ്ടുവന്നിട്ട് എനിക്ക് തരുമ്പോൾ പപ്പ ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തി പിടിക്കും. കൈ പൊത്തി പിടിക്കുന്നത് എന്തിനാണെന്നറിയില്ല, ആൾക്കാരെയാണത് ഞാൻ കാണാതിരിക്കാനാണ്. എന്നിട്ട് ഈ മുസംബി തന്നിട്ട് പപ്പ കടന്നു പോയിട്ട് അപ്പുറത്ത് നിന്നിട്ട് അമ്മേൻ്റെ പേര് ആമിന എന്നാണ്, അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പപ്പ രാമനു നമ്മൾ മോൻ രക്ഷപ്പെട്ടു വരൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയണ ശബ്ദം ഉണ്ടല്ലോ ഞാൻ കേട്ടിട്ടുണ്ട്. പപ്പ അതുപോലെ ആ സമയത്തൊക്കെ കൂടെ നിന്ന് സ്നേഹിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വികാരപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ വളരെയധികം ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മനസ്സിനെ അതിജീവിക്കാനായിട്ട് അറിയാതെ ഞാൻ എഴുതിയ ഒരു പാട്ടുണ്ട്, ദൈവം എന്നെ കൈവിടില്ല എന്നൊരു പാട്ടുണ്ട്.
പിന്നെ തീർച്ചയായിട്ടും ജീവിതത്തിലെ വലിയൊരു അതിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ദൈവമെന്നെ കൈവിടില്ല, ഈശ്വരൻ ഒരിക്കലും മറക്കുകില്ല. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നെന്നാലും എന്നാത്മെന്നോട് എന്നും മന്ത്രിക്കും. ദൈവം എന്നെ കൈവിടില്ല. രോഗിയായി നീറി കഴിയുമ്പോഴും മരണഭയത്താൽ ഉരുകുമ്പോഴും മരുന്നിനു പോലും പണമില്ലാതെ കൈനീട്ടി കൈനീട്ടി അലയുമ്പോഴും എന്നാത്മെന്നോട് എന്നും മന്ത്രിക്കും. ദൈവം എന്നെ കൈവിടില്ല, ഈശ്വരൻ ഒരിക്കലും മറക്കുകില്ല. ഇത് ജീവിതത്തിൽ നിന്ന് എഴുതിയൊരു പാട്ടാണ്. ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഈശ്വരൻ കൈവിടില്ല എന്ന് പറയുന്നൊരു അതെ. അത് മാത്രമല്ല, ഇത് മറ്റു രോഗികൾക്കും ഒരുപാട് സമാശ്വാസം കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിൽ നിന്ന്. എനിക്ക് എറണാകുളത്ത് നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്യാൻസർ രോഗിയാണ്. ക്യാൻസർ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഭർത്താവ് പോലും ഉപേക്ഷിച്ചു പോയി, സാമ്പത്തികമായിട്ട് തകർന്നു. ചികിത്സിക്കാൻ എന്തോരം കാശ് വേണമെന്ന് താങ്കൾക്കറിയാലോ, അത്രയധികം ബുദ്ധിമുട്ടിലായി. അപ്പോൾ അവർ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇത് കൈരളി ടി വി ഈ ഗീതം പ്രക്ഷേപണം ചെയ്തിരുന്നു അന്ന്. അപ്പോൾ അത് കണ്ടിട്ട് അവർ കൈരളിയിൽ വിളിച്ചിട്ടാണ് ഫോൺ നമ്പർ എടുത്തിട്ട് എന്നെ അവർ വിളിച്ചത്. അപ്പോൾ അന്ന് ഇത് അവർ വിളിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള സുഹൃത്തുക്കൾ വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതുന്നത് ആളുകളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. പക്ഷേ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലൂടെ മറ്റൊരാൾക്കും സന്തോഷം കൊടുക്കാനായിട്ട് പറ്റും. സമാന ദുഃഖ സ്മൃതികളൊക്കെ ഉള്ള ആളുകൾ, യെസ്, ഒരു സംശയമില്ല, ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പാട്ടെന്ന് പറഞ്ഞാൽ അതല്ലേ, പാടുന്ന ആൾക്കും സന്തോഷമാണ്, കേൾക്കുന്ന ആൾക്കും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ മർമ്മയോഗനെ കുറേ കൂടി പോസിറ്റീവായിട്ടുള്ള തരത്തിലേക്ക് തോട്ട്സും അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. അതെ, അങ്ങനെ കൊണ്ടുവന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ സംഗീതം ആഡ് ചെയ്തു, ചിന്തകൾ ചേർത്ത് വെച്ചു. ചിന്തകൾ ചേർത്ത് വയ്ക്കാൻ കാരണമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു രോഗിയാണെന്നൊരു ഡോക്ടർ പറയുമ്പോൾ ആദ്യം തകരുന്നത് നിങ്ങളുടെ ശരീരമല്ല, നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? മനസ്സിനാണ്. മനസ്സിന് ബലം കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ, എൻ്റെ ജീവിതാനുഭവം പറഞ്ഞു കൊടുക്കും, എൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചകളെ പറഞ്ഞു കൊടുക്കും, ആ സമയത്ത് എനിക്ക് ലഭിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. എൻ്റെ തലയിലെ മുടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുടികളെ നിങ്ങൾ യാത്ര പറഞ്ഞു പോക്കോ, കുഴപ്പമില്ല, എനിക്കൊരു മുഖമുണ്ടല്ലോ, എനിക്ക് കണ്ണുണ്ടല്ലോ, എനിക്ക് മൂക്കുണ്ടല്ലോ. അപ്പോൾ എനിക്കുള്ളതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ ബോധ്യപ്പെടാൻ തുടങ്ങി, ഉള്ളതിനെ കുറിച്ച് അഭിമാനിക്കാനും തുടങ്ങി. യെസ്, തീർച്ചയായിട്ടും. ഞാനങ്ങനെ വലിയൊരു നാടകത്തിൽ അഭിനയിച്ചു, ഡോക്ടർ സി കെ തോമസ് സാറിൻ്റെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ നാടകത്തിലേക്ക് എന്നൊരു ബഹുമാനപ്പെട്ട അച്ഛൻ ക്ഷണിച്ചപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ സി കെ തോമസ് സാറെന്ന് പറഞ്ഞാൽ അറിയാലോ, ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ചെയർമാനും അതായത് ഡയറക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹം വേദിയിൽ നിൽക്കുന്നു, ഞാനിങ്ങനെ നടന്നു വരുന്നു. ഞാൻ നടന്നു വരുന്ന കണ്ടവഴിക്ക് ആൾ കൈയടിച്ചിട്ട് പറയുകയാണേ, ഇതേ എൻ്റെ നാരായണ ഗുരു എത്തിച്ചേർന്നു, ഞാനതിൽ ശ്രീ നാരായണ ഗുരുദേവരായി. പിന്നീട് എനിക്ക് മൊട്ടതലയുണ്ട്, വേറെ ഗുണം കൂടി ഉണ്ട്, പെട്ടെന്ന് പലതരത്തിലുള്ള വിഗ്ഗൻ്റെ തലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ അതിൽ ദാവീദ് രാജാവിൻ്റെ അനുചരനായ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ യൂദ എന്ന് പറഞ്ഞ കഥാപാത്രം കൂടിയായിട്ട് മാറാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ നാടകത്തിൽ ഇരട്ട വേഷം അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ നെഗറ്റീവുകൾക്കെല്ലാം പോസിറ്റീവാക്കാനായിട്ട് സാധിക്കും, മാർഗങ്ങളും സാധ്യതകളും ഉണ്ട്. യെസ്, ധാരാളം ഉണ്ട്. നമ്മൾ കണ്ടെത്തുക വേണ്ടോ? അതെ, നമ്മളത് കണ്ടെത്താന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സംഗീതം എവിടെ നിന്നാണ് ജനിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉള്ളിൽ നിന്നാ രത്നങ്ങൾ കണ്ടെത്തുന്നത്. എവിടെ നിന്നാ? ഉള്ളിൽ നിന്നാണ്. പുറത്തുള്ളതൊക്കെ എപ്പോഴും നഷ്ടപ്പെട്ടു പോകാവുന്ന, ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല.
അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ സംഗീതം രൂപപ്പെട്ടത് എൻ്റെ ഉള്ളിലെ ഫീലിങ്സിൽ നിന്നാണ്. ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, അമ്മയെക്കുറിച്ചുള്ള ചിന്തന മനസ്സിനെ ഒരുപാട് ആർദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അമ്മേനെ ഓർക്കുമ്പോഴേക്കും എൻ്റെ കണ്ണ് നിറയും. ഞാൻ കുറച്ചിങ്ങനെ ഇമോഷണലായിട്ട് വരുന്നൊരാൾ കൂടിയാണ്. ഈ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഓർമ്മകൾ നമ്മളെ പിടിച്ചു നിർത്തും. നമ്മളൊന്നാമത് മെഷീൻ അല്ലല്ലോ, നമ്മൾ മെറ്റീരിയലിസ്റ്റുകളല്ല. ശരിക്ക് വികാരമുണ്ട്. അതുകൊണ്ടാണ് ശരീരത്തിൽ തൊടുമ്പോൾ വേദനയും, എന്താ പറയുക, ചിലപ്പോൾ നമ്മുടെ മുടിനാരുകളൊക്കെ എഴുന്നേറ്റെടുക്കുന്നതൊക്കെ ആ ഒരു വികാരം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. അത്തരത്തിൽ ഒരു ചാനലിലേക്ക് വന്ന് വീണു, നമുക്ക് ഇതിൽ കൂടെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു സർവൈവ് നേടിയെടുക്കാമെന്നും ഇതിൽ നിന്നും മറികടക്കാമെന്നും ഇത് സധൈര്യം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് തോന്നലും അത് തുടർച്ചയും ഉണ്ടായതിന് ശേഷം എങ്ങനെയാണ് ഇത് മറ്റുള്ളവരിലേക്കും പ്രയോഗിക്കണമല്ലോ നമുക്ക്, അതിനുള്ള അവസരങ്ങൾ എങ്ങനെയാണ് വന്നത്? വിചാരിതായിട്ടുണ്ടായ ഒരു അവസരമാണത്. ശരിക്കും പറഞ്ഞത് ചോദ്യം വളരെ നല്ല ചോദ്യമാട്ടത്. കാരണം ഞാൻ വല്യൂര് ഒരു ദിവസം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റല്ല, ഒബ്സർവേഷന് വേണ്ടി പോവാണ്. ഒബ്സർവേഷന് വേണ്ടി വിളിപ്പിക്കും അവർ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു കുട്ടീനെ പരിചയപ്പെടുക. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ തെലുങ്കാണ്, ആന്ധ്ര സ്വദേശിയാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ ഈ കുട്ടിയുടെ അപ്പനോട് പറഞ്ഞു, ഇങ്ങനെ ക്യാൻസറിനെ അതിജീവിച്ച ഒരാളോട് വന്നിട്ടുണ്ട്, മോളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അവരാണ് അതായത്. അപ്പോൾ എന്നോട് വന്നപ്പോൾ ഞാനിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് സംസാരശേഷിയില്ല. അറിയാവുന്ന മുറി ഇംഗ്ലീഷിലും കാര്യങ്ങളിലും തമിഴൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു പൂശുപൂശി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ആ കുട്ടീനെ ഇങ്ങനെ, ഒരു ചെറിയ കുട്ടിയാട്ടോ, എനിക്ക് കുട്ടികളോട് വലിയ ഇഷ്ടമാണ്. ഞാൻ അവളിങ്ങനെ പതുക്കെ ഇങ്ങനെ അരികിലിരുത്തി ഇങ്ങനെ മുടിയുമൊക്കെ ഇങ്ങനെ തലോടി സംസാരിച്ചു. ഞാൻ അവൾക്കൊരു പാട്ട് പാടി കൊടുത്തു. എന്നുണ്ണി പൊന്നുണ്ണി കണ്ണും പൂട്ടിയുറങ്ങ്, എന്നോമൽ പൊന്മകളെ മാറോട് ചേർന്നു മയങ്ങ്. ഞാൻ തന്നെ ചെയ്യാനിട വന്നൊരു പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ പാട്ട് കൊടുത്ത് അവൾ ശാന്തമായിട്ട് ഉറങ്ങി. ഒന്നും സംഭവിച്ചില്ല, അവൾക്ക് മാറ്റമൊന്നും സംഭവിച്ചില്ല, അവൾ ഉറങ്ങി. ഞാൻ പിറ്റേ ദിവസം മടങ്ങാൻ നടന്ന്, അങ്ങനെ ഞാൻ ബാഗൊക്കെ തൂക്കിയിട്ട് പുറത്തിറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ, ഗേറ്റിനവിടെ നിൽക്കുമ്പോൾ ഇവളുടെ ഫാദർ അകലെന്ന് ഇങ്ങനെ കയ്യടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഞാൻ എന്താന്ന് ചോദിച്ചു, തിരിച്ചാണെന്നൊന്നുമില്ല അവിടെ നിൽക്കാം. അപ്പോൾ കുട്ടി കുറച്ച് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് മിട്ടോ ജെംസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതിൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, അങ്കിൾ താങ്ക് യു. അതായത് ആ കുട്ടിക്ക് സംസാരം കിട്ടി. ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ഒരിക്കലും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇതിൻ്റെ അതിജീവനം സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ഞാൻ കൊത്തി വരച്ചിട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ രോഗികളായിട്ടുള്ള സുഹൃത്തുക്കളെ സന്ദർശിക്കാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്കറിയൂടാ, അതായത് എന്നെ അന്വേഷിച്ചിട്ട് പല മേഖലകളിൽ നിന്നും ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, വരാറുണ്ട്, കാണാറുണ്ട്, എന്നോട് പാട്ട് പാടിപ്പിക്കാറുണ്ട്. എന്നോട് സ്പർശന രീതിയാണത്. 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാലുകളിലെ വേദനയൊക്കെ പെട്ടെന്ന്, കാലുകൾക്കാണ് ആദ്യം നമ്മളതിനെ നോക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഏത് രോഗം വന്നാലും ആദ്യം ബാധിക്കുക കാലിനാണ്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ വിടുന്നൊരു ഭാഗമാണ് കാല്. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കി മുഖമൊക്കെ നോക്കും, ജിമ്മിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ കൈയൊക്കെ നോക്കും. പക്ഷേ ഈ കാലിൻ്റെ പാദം ഉണ്ടല്ലോ, അത് ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ കാലിൻ്റെ പാദത്തിലാണ്, അല്ലെങ്കിൽ കാലിൻ്റെ അടിയിലാണ് യഥാർത്ഥത്തിൽ ഈ വെയിനുകളൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മളെന്ത് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിപ്പിക്കാവുന്ന ചില പാട്ടുകളൊക്കെ നമ്മൾ പാടും. ഇപ്പോൾ മർമ്മ ഇതിൽ നിന്ന് പഠിച്ചതാണോ നേരത്തെ നമ്മൾ ട്രെയിനിങ്? അങ്ങനെയാണെങ്കിൽ പറയാം, മർമ്മയോഗ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്, ഇങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് നമുക്കിതിനെ സ്വാന്തനിപ്പിക്കാം എന്നുള്ള ഒരു സംഭവത്തിൽ? അത് പറയുന്നേക്കാളും കൂടുതൽ ഞാൻ വേണമെങ്കിൽ സിമിയുടെ കാലം ഒന്ന് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ സിമി ഒന്ന് തിരിഞ്ഞിരുന്നു എൻ്റെ അടുത്തേക്ക്, കാലിൻ്റെ മടിയിലേക്ക്. അതായത് ആദ്യം നമ്മൾ തന്നെ ഒരാളുടെ കാലിനെ നമ്മൾ ബഹുമാനിക്കുകയാണ്. ഇപ്പോൾ കാലിന് മേടിച്ചു വെച്ചു, നമ്മൾ മനസ്സുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, ഈശ്വര ഇദ്ദേഹത്തിൻ്റെ കാലിന് സൗഖ്യം ലഭിക്കണേ. പിന്നെ ഇതിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ പറയുക, ഗുരു ശിഷ്യൻ അങ്ങനെയില്ല, അല്ലെങ്കിൽ രോഗി ഡോക്ടർ പരിചരിക്കുന്ന ആൾ അങ്ങനെയൊന്നുമില്ല, ഗുരു ഒന്നുമില്ല. ഇവിടെ രണ്ട് പേര് സ്നേഹിതരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് കൂടുതൽ പരിശീലിപ്പിക്കുന്നത് ദമ്പതികളെയാണ്. എന്താ കാരണം വെച്ചാൽ,
രോഗം വരുമ്പോൾ, സാമ്പത്തിക തകർച്ചയ്ക്ക് വരുമ്പോൾ നമുക്കറിയാലോ ദാമ്പത്യ ജീവിതത്തിൽ അത് വലിയ മുറിപ്പാടുണ്ടാക്കും, പലരും മാറിപ്പോവും. ഇതിങ്ങനെ തലയിൽ കെട്ടുന്നതും ഇതിൻ്റെ ഒരു മരുന്നിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഈ കായികപരമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ എൻ്റെ തല ഭയങ്കരമായിട്ട് വിയർക്കുക, എൻ്റെ മാത്രമല്ല ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ വിയർക്കുന്ന പോലെ സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ വിയർപ്പ് താഴാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോട്ടൺ തുണി, ഇത് സിമീരെ പഴയ ചുരിദാറാണ്. ആ തുണി പഴയതാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ പഴമക്കാരെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഒരു തോർത്ത് തോളിലിടും, എന്നിട്ട് എന്ത് ചെയ്യും, തലയ്ക്ക് ഇങ്ങനെ തുടക്കി അവർ ഇടയ്ക്കിടയ്ക്ക്. കാരണം തലരയോടെ ഒരു കുഴിയുണ്ട്, ഈ കുഴിയിലേക്ക് ഈ നീരിറങ്ങും. നീരിറങ്ങി കഴിഞ്ഞാൽ ഷോൾഡർ പെയിൻ വരും. അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് കീമോതെറാപ്പി കഴിഞ്ഞ ആൾക്കാർക്ക് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്, പെട്ടെന്ന് ഷോൾഡേഴ്സിലേക്കും ഈ ജോയിൻറ്റിലേക്കൊക്കെ നീരിറങ്ങും. അതിന് മാറ്റാൻ സഹായകരമായൊരു കാര്യമാണ് ഒരു കോട്ടൺ ടവലി തലയിൽ കെട്ട. ഇനി ഇതിലേക്ക് വരാം. ഇതീ പറഞ്ഞ പോലെ കാല് നമ്മൾ സ്നേഹത്തോടു കൂടി എടുത്തു ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തലോട് ചെയ്യണം. കാലൊന്ന് സമയത്ത് കണ്ണടച്ച് മനസ്സ് ശാന്തമാക്കിയിരുന്നു. അതിനുശേഷം നമ്മൾ ഈ തള്ളവരില്ലേ, ബാക്കിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ വെളുത്ത നിറമായിരുന്നു, ഇങ്ങനെ ആക്കുമ്പോൾ ചുവന്ന നിറമായി. കാരണം ഇവിടെ സർക്കുലേഷൻ വർദ്ധിക്കുകയാണ്. രണ്ടാമത് ഇവിടെ തൊടുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഒരു വെയിൻ ഇങ്ങനെ ഇവിടെ പൊന്തി വരും. ഈ വെയിൻ വളരെ, ഈ ടെൻഡൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ പുഷ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ തലോടണേ. ഇവിടെ തലോടാൻ കാരണം കേട്ടോ, നടക്കുമ്പോൾ പോലും ടച്ച് ചെയ്യാത്തൊരു ഭാഗമാണിത്. നടക്കുമ്പോൾ നിലത്ത് സ്പർശിക്കാൻ പറ്റില്ല. പിന്നെ ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ, ജസ്റ്റ് കാലിങ്ങനെ പുഷ് ചെയ്യണം. കാരണം കളർ മാറണ്ട, എല്ലായിടത്തും രക്തത്തിൻ്റെ ഒരു സ്പർശം സർക്കുലേഷൻ കൂടും. പിന്നെ നമ്മൾ തൊടാത്തൊരു ഭാഗമാണ് വിരലിൻ്റെ ഉൾഭാഗം. ഇതൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തലോടും, വിരലുകളൊക്കെ വേണ്ട. പിന്നെ എല്ലായിടത്തേക്കും രക്തത്തിൻ്റെ ഒരു അംശം ഒന്ന് ചുമന്ന കളറിലേക്ക് എത്തി. അതെ അതെ, കാലിൻ്റെ പാദത്തിൻ്റെ ഇവിടെ ഒരു പ്രത്യേക മർമ്മമുണ്ട്, ഈ ഭാഗം. ഇത് വളരെ ക്രൂരമായിട്ട് ചില ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ വിശദാംശം പറയുന്നില്ല. ജസ്റ്റ് വിരൽ ഉപയോഗിച്ചൊന്ന് പുഷ് ചെയ്തിട്ട് ഓരോ വിരലിൻ്റെ അവിടേക്കും നമ്മളിങ്ങനെ തലോടി കൊടുക്കണം. ഓരോ വിരലിൻ്റെ അവിടുത്തെ വെയിനുകളിലേക്കും ശേഷം ഒന്ന് മുറുക്കി പിടിക്കുന്നു. പിന്നെ കാലിന്ന് മടക്കി വെച്ച സമയം ഇവിടെ ഇത് സാധാരണ ചെയ്യുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുക, ഇപ്പോൾ ടൈറ്റായതുകൊണ്ട് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഉൾഭാഗത്താണ്, ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് പുഷ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക്. ഇതെല്ലാം രക്തചംക്രമണം കൂട്ടുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം ഉദ്ദേശം. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനം, പറഞ്ഞുതരാം. ഇത്രയ്ക്കുള്ളൂ ഇതിൻ്റെ കാര്യം. ഇതിപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് അനുഭവം പറയിപ്പിക്കുന്നില്ല. മറിച്ച് താങ്കൾക്കോ മറ്റുള്ള ആൾക്കാർക്കോ ചെയ്ത് കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ സർക്കുലേഷൻ വർദ്ധിക്കും. 3 മിനിറ്റ് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എല്ലാ മെഡിക്കൽ സയൻസിൻ്റെയും അടിസ്ഥാനപരമായ ഘടകം എന്താണെന്നറിയൂ, ഒരു മനുഷ്യന് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. ജീവൻ കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ വേണം, വേണ്ടേ? ഈ ഓക്സിജൻ കിട്ടുന്നത് എങ്ങനെയാണ്, രക്തചംക്രമണത്തിൻ്റെ അല്ലെങ്കിൽ രക്തം എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, ബ്ലഡ് സർക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ജീവൻ എത്തുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ നാടി പിടിച്ച് നോക്കിയിട്ട് പറയുന്നത് സ്പന്ദനം ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നമൊക്കെ വരുമ്പോൾ ഡോക്ടർ എന്തിനാണ് ഇരിക്കണേ? ഇനി അത് പോട്ടെ, തലവേദന വരുമ്പോൾ നമ്മൾ വിക്സ് തേക്കില്ലേ, ആദ്യം എന്ത് സംഭവിക്കണേ, ചൂട് പിടിക്കുന്നു. ചൂടുണ്ടാകുമ്പോൾ എന്ത് പറ്റുന്നു, അവിടേക്കുള്ള സർക്കുലേഷൻ വർദ്ധിക്കുന്നു, ഓക്സിജൻ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ തണുപ്പായിട്ട് കാണാം, ആ വേദന മാറുന്നത് കാണാം. വളരെ ലളിതമായിട്ടുള്ളൊരു സയൻസാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ രോഗിക്ക് സമാശ്വാസം കൊടുക്കാൻ പറ്റും. രണ്ടാമത് രോഗം വരുമ്പോൾ നമുക്ക് ഉറക്കുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളി ഇതൊന്ന് ചെയ്തുതരാമെന്ന് വിചാരിച്ചു. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അവളോട് മനസ്സുകൊണ്ടൊരു വല്ലാത്തൊരു അടുപ്പം തോന്നും. എൻ്റെ ഈ രോഗത്തിലും അവളെൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്, കാരണം നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികം, രോഗം, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് ഈ കാര്യങ്ങൾക്ക്. അപ്പോഴാണ് പിരിഞ്ഞു പോകാൻ എളുപ്പം. അതെ അതെ, എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാക്കാം. പിന്നെ ചില പുതിയ കഥാപാത്രങ്ങളൊക്കെ അതിൽ കടന്നു വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ, ഞാനിതിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും വ്യക്തിപരമായിട്ട് കുറേ അനുഭവങ്ങൾ അങ്ങനത്തെ മേഖലകളിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാറ്റി ഇവർ രണ്ടുപേരും, അതായത് ദമ്പതികൾ തമ്മിലുള്ള പ്രണയത്തിന്
ഇത് വളരെയധികം ആക്കം കൂട്ടും ആക്കം കൂട്ടും. അപ്പം തന്നെ രോഗം മാറിയെന്ന്, അപ്പം തന്നെ. കാരണം പ്രണയം എന്ന് പറഞ്ഞ മലയാള വാക്കിൻ്റെ അർത്ഥം പ്രാണനേക്കാൾ ശ്രേഷ്ഠം എന്നാണ്. അപ്പോൾ പ്രാണനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മളെത്തുന്നത് അല്ലേ. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഹൃദയമിടിപ്പ് പോലും പങ്കുവെക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലേക്കുള്ള ഒരു പരിചരണമാണ് സ്നേഹയോഗയിലേക്ക് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് ദമ്പതികൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ രോഗിക്ക് ഒരു ഇപ്പോൾ ഒരു ഭർത്താവ് രോഗിയാന്ന് വിചാരിച്ചോ, അയാൾ ഡോക്ടറാരാ, ഭാര്യയാണ്. ഭാര്യ രോഗിയാണെങ്കിലോ ഭർത്താവാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് സ്ത്രീകളാണ്. ഞാൻ സ്ത്രീകളെ വിഷമിക്കാൻ പറയുന്നതല്ല, രണ്ട് കാര്യമാണ്. ഒന്ന്, വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഭാരമെടുത്ത് അത് വേസ്റ്റാക്കി മനസ്സിൽ സൂക്ഷിക്കുന്നത് സ്ത്രീകളാണ്. രണ്ടാമത്, ഫുഡിൻ്റെ വേസ്റ്റും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് സ്ത്രീകളെ. ഭർത്താവ് കഴിച്ചതിൻ്റെ, മക്കൾ കഴിച്ചതിൻ്റെ, ഇത് കളയണ്ടേന്ന് വിചാരിച്ചിട്ട് ഇത് മുഴുവൻ കഴിക്കും. ഞാനപ്പോൾ ഇതിൽ ഇടപെട്ട് ചോദിച്ചോട്ടെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നേട്ടം സ്വയം ആദിച്ചെടുക്കുക ചെയ്തു, മറ്റ് ചെറിയ ചെറിയ സദസ്സുകളിലോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലോ ഇതൊക്കെ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് വിജയപ്രദമായി എടുക്കുകയും ചെയ്തു, അതിൻ്റെ പലരിലും അത് ഗുണപരമായി കാണേണ്ട. ഇതൊരു ചികിത്സാ സമ്പ്രദായമായിട്ട് എടുക്കുകയും ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ താങ്കളിപ്പോൾ വ്യാപകമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇത്തരത്തിലുള്ള അസുഖമുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഈ ഫ്രാൻസിസ് അസിസി എന്ന് പറയുന്ന ഒരാളിൽ നിന്നുള്ള ഇത്? കുറച്ച് ആളുകൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് സംസാരിച്ചപ്പോഴും അറിയാം, മറ്റുള്ളവർ പറഞ്ഞിട്ട് പറയും. എങ്ങനെയാണ് നിങ്ങൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിലൊരു മെത്തേഡ് അവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത് ഒന്നാമത് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ സംവിധാനങ്ങളുണ്ട്. അവിടെ മിക്കവാറും പഞ്ചായത്തുകളിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിത അനുഭവമാണ്, ഈ രോഗത്തെ അതിജീവിച്ചതിൻ്റെ. ഞാനിതിനൊരു ചികിത്സാ രീതി എന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല, പറയാറുമില്ല. ഐ എം നോട്ട് എ ഡോക്ടർ, ഞാൻ ഡോക്ടറല്ല. ഞാനൊരു പരിശീലകനും പരിചരണം നൽകുന്ന ആളാണ്. ഇതൊരു പരിചരണമാണ്, അതെൻ്റെ കടമയാണ്, എൻ്റെ വൈകാരികതയാണ്. ഞാനൊരാളുടെ കാല് പിടിച്ചിട്ട് മടിയിൽ വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ട്. കാരണം ഒരു ക്യാൻസർ രോഗിനെ കാണുമ്പോൾ അയാളിൽ ഞാൻ എന്നെ തന്നെ കാണുന്നത്. ഇന്നാൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ കാല് പിടിച്ച മനുഷ്യനാണ് നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുള്ളത്. പണ്ട് എന്നെ പരിചയപ്പെടുന്ന അങ്ങനെയല്ല, ഇന്ന ടൂർണമെൻറ്റിൽ ഇടിച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയ ആളെന്ന് പറയണേ, ആലോചിച്ച് നോക്കി അതിൻ്റെ വ്യത്യാസം കേട്ടു. പക്ഷേ ഇപ്പോഴത്തെ ഈ പരിചയപ്പെടുത്തലിലാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. ഞാൻ ആ കാല് ആദരവോടുകൂടി സ്വീകരിക്കാറ്. ചില ഒരു കാല് പിടിക്കാൻ പോകുമ്പോൾ ഏയ് പിടിക്കില്ല പിടിക്കില്ല പിടിക്കില്ല, വേറെ ഒന്നല്ല, എൻ്റെ മടിയിൽ കാല് വെക്കാനായിട്ട് മടിയായിട്ട് എന്നോടുള്ള ബഹുമാനം കൊണ്ട്. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് കാല് വെച്ചോ, കാരണം ക്രിസ്തു കാല് കഴുകുക ചെയ്ത, കയ്യല്ല കഴുകിയത്, കാലാണ്. അപ്പോൾ കാല് ക്രിസ്തുവിന് കാല് കഴുകാന്നുണ്ടെങ്കിൽ എനിക്കെന്തുകൊണ്ട് കാല് കഴുകിയൂട? നിങ്ങൾ ധൈര്യമായിട്ട് വെക്കി. പിന്നെ ഇതിൻ്റെ വളരെ രസകരമായൊരു, രസകരമല്ല, അനുഭവ സംബന്ധമായൊരു കാര്യം. ഇവിടെ അടുത്ത് കുട്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സുഹൃത്തന്നെ കാണാനായിട്ട് വന്നു. ആളുടെ ഭാര്യ ക്യാൻസർ പേഷ്യൻ്റാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ അവർ വന്നിട്ടില്ലേ, കാരണം ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ എന്നെ അവിടെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് കുറേ പേര് വരാറുണ്ട് കേട്ടോ. അങ്ങനത്തെ രീതിയിൽ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചത്, ഈ ക്യാൻസറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മാഷല്ലേ എന്ന് ചോദിച്ചാൽ, ക്യാൻസർ മാഷല്ലേ എന്ന് ആലോചിച്ചു. സംസ്കൃതം പഠിപ്പിക്കുന്നു, ഹിന്ദി പഠിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ക്യാൻസറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന മാഷെന്നുള്ള കാര്യത്തിലാണ് ആളെന്നേ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നു, ആളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാല് തരൂ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ്, കാലിങ്ങനെ മടിയിൽ വെച്ചിട്ട്. അദ്ദേഹത്തിന് അസുഖമില്ല, അദ്ദേഹത്തിന് ഞാനിത് ചെയ്തു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ഞാനും സ്വിമ്മിങ് കൂടി ചെയ്യുന്നതിൻ്റെ വീഡിയോ ക്ലിപ്സ് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. നമുക്കതിൻ്റെ പരിമിതികളുണ്ട്, കാരണം നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ കണ്ട് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്കിലും ഇദ്ദേഹം ഒരു ആത്മവിശ്വാസത്തോടു കൂടി ആൾ വീട്ടിൽ പോയിട്ട് ഇത് ചെയ്തു. അപ്പോൾ ആളെന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണേ. ആളത് കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയായപ്പോൾ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ കാലെടുത്ത് മടിയിൽ വെച്ചു, എന്നിട്ട് ഞാൻ ഈ കാല് മെൽക്കി നോക്കി. 24 കൊല്ലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ ഞാനുള്ള കാലിൻ്റെ അടിഭാഗം കണ്ടിട്ടില്ല. ശരി, മുഴുവൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കാലിൻ്റെ അടി കണ്ടിട്ടില്ല. ആൾ പറയണ കാൽ മിൽക്കി നോക്കിയപ്പോൾ എൻ്റെ കണ്ണീന്ന് 2 തുള്ളി കണ്ണീര് വീണു.
കാരണം ആ കാലിൽ മുഴുവൻ വിള്ളലുകളാണ്. എന്നിട്ട് ആൾ പറയാം, ഞാൻ ചിന്തിച്ച കാര്യം, ഞാൻ വളരെ ചെറുപ്പത്തിലാണ് ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഞാനന്ന് ഗൾഫിലാണ്. വീട്ടിൽ വരുമ്പോൾ എൻ്റെ വാപ്പ അന്ന് സുഖമില്ലാണ്ടിരിക്കുകയാണ്. ഉമ്മയുണ്ട്, അനിയുണ്ട്, രണ്ട് പെങ്ങന്മാരുണ്ട്, നാല് മക്കളാണ്. ഇവരെല്ലാവരും ഉത്തരവാദിത്തം വന്ന് കയറിയ മുതിർന്ന ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്കാണ്, അതായത് എൻ്റെ ഭാര്യയ്ക്കാണ് ഉത്തരവാദിത്തം. അവരെല്ലാവരെ കാര്യം അവൾ നോക്കിയിരുന്നു. വീട്ടിലുള്ള ആടുകളെ വരെ അവളാണ് നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് നാല് മക്കളുണ്ടായി. ആ നാല് മക്കളുടെ കാര്യവും അവളാണ് നോക്കുന്നത്. ഞാൻ കൊല്ലത്തിലൊരു മാസമാണ് ലീവിന് വരാം. എല്ലാ മാസവും ഞാൻ പൈസ അയച്ചു കൊടുക്കും. ഏതെങ്കിലും മാസം പൈസ കൂടുതൽ ചിലവാക്കിയാൽ ഞാൻ അവളെ വിളിച്ച് വഴക്ക് പറയും. ഞാനങ്ങനെ ചീത്ത പറയുന്ന ഒരാൾ കൊണ്ടു പെട്ടെന്ന് ദേഷ്യം വരും, ചീത്ത പറയാറുണ്ട്. പക്ഷേ ഈ കാലെടുത്ത് ഞാൻ വടിയിൽ വെച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. കാരണം എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്ര കാലം നടന്നത്. ഇപ്പോൾക്ക് നടക്കാൻ വയ്യ, കാലിലൊക്കെ വിള്ളലുകളാണ്. ഒരാൾ പറയുന്നത് കണ്ണീരോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ സ്നേഹയോഗം ഞാൻ ചെയ്തു കൊടുത്തത്. അവൾക്ക് ഉറക്കല്ലായിരുന്നു. രണ്ടാഴ്ചയെ അവൾ ഉറങ്ങിയിട്ട് ഒരു കാല് ചെയ്തു. രണ്ടാമത്തെ കാല് ചെയ്യുമ്പോഴേക്കും അവളെ കസേരയിലിരുന്ന് ശാന്തമായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇക്ക രോഗം മാറിയത് നിങ്ങളുടെയാ, സൗഖ്യം കിട്ടിയത് നിങ്ങൾക്കാ, ഉറക്കം കിട്ടിയതും നിങ്ങൾക്കാ. ഇതെങ്ങനെയാണ് സംഭവിക്കണേ? ഇതിൻ്റെ ഒരു ചേർത്തുവെപ്പുണ്ട്. യോഗ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ചേർത്ത് വയ്ക്കുക എന്നാണ്. സ്നേഹയോഗ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. ഈ മനസ്സും മനസ്സും ചേർത്ത് വയ്ക്കുക. ഇന്ന് പലപ്പോഴും സ്വതന്ത്രമായിട്ട് താങ്കൾ ചിന്തിച്ചോ, ഈ മനസ്സിൻ്റെ ചേർത്തുവെപ്പാണ് പല മേഖലകളില്ലാത്തത്. തൃശ്ശൂരത്തെ വളരെ ധനികയായിട്ടുള്ള, പേര് പറയില്ല ഞാൻ, കാരണം അറിയുന്ന ആളാ, ഒരാ മക്കൾക്ക് വലിയൊരു തുണിക്കടയുണ്ട്, സ്വർണ്ണക്കടയുണ്ട്. വളരെ ധനികയായിട്ടുള്ളൊരു അമ്മാമ വന്നിട്ട് ഇരുത്തിരുന്ന് സംസാരിച്ചു. കഴുത്തിലൊരു വേദനയായിട്ട് വന്നാണ്. സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ അമ്മാമ്മാരെ കഴുത്തിൽ, ഞാനിത് ചെയ്തിട്ട് 15 മിനിറ്റ് കൊണ്ട് മാറണ സാധനം അരമണിക്കൂർ ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി സംസാരിക്കാണ്ട്. സംസാരിച്ച് ഞാൻ അവരുടെ സാഹചര്യങ്ങൾ സംസാരിച്ചു. ആ അമ്മാമ്മ പറഞ്ഞ കാര്യമാണ്, ഐ ആം എലോൺ, ഞാൻ ഒറ്റയ്ക്കാണ്. ഇവരൊക്കെ ഉണ്ട്, സമ്പത്തുണ്ട്. 15,000 സ്ക്വയർ ഫീറ്റാണ് വീട്. എല്ലാ മുറികളും ACയാണ്, ശീതീകരിച്ച മുറികളാണ്. അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരുന്ന് വയർക്ക ഞാൻ. എൻ്റെ അമ്മ പറയാം, കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ പോലും എൻ്റെ കൂടെ ദേവാലയത്തിൽ വെച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവ് പോലും ഇല്ല. അദ്ദേഹത്തിന് വലിയൊരു ഫൈനാൻസ് കമ്പനിയാണ്. രാത്രി വന്നാലും കാശണ്ണാനാ, സമയമുള്ളോ? എൻ്റെ അരിയിലിരിക്കാൻ ആളില്ല. അയാ മെലവൺ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും MT സാറിൻ്റെ. ചുറ്റും ആൾക്കാരുണ്ട്, അതിൻ്റെ ഇടയിൽ ഒറ്റയ്ക്കാണ്. എന്നിട്ട് അവസാനം അമ്മാമ്മ പറഞ്ഞൊരു വാക്ക് എൻ്റെ ചങ്കിൽ കിടന്നിട്ട് ഇപ്പോഴും പിടയുണ്ട്. അമ്മാമ്മ പറയാണ്, മോനെ എനിക്ക് വലിയൊരു വീടുണ്ട്, പക്ഷെ നല്ലൊരു കുടുംബമില്ല. എനിക്ക് വലിയ വീടുണ്ടെന്ന്, ഇഷ്ടിക മണലൊക്കെ ബുർജ് ഖലീഫ പണിയാനായിട്ടും എന്താ ബുദ്ധിമുട്ട്, കാശും ഇഷ്ടികയും മണലില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പണിയാലോ. പക്ഷെ കുടുംബം, കൂടുമ്പോൾ ഇമ്പോൾ ഒരു കുടുംബം ഉണ്ടാക്കുക എന്നുള്ളത്. സ്നേഹയോഗയെ സംബന്ധിച്ചിടത്തോളം രോഗത്തെക്കാൾ ഉപരിയാണ് സ്നേഹം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ചികിത്സാ രീതി എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. മറിച്ച് അത് കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുന്ന, മനസ്സുകളെ ചേർത്ത് വയ്ക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പദ്ധതിയാണെന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. ഇത്തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്ന ഒരാളുകൾക്ക് താങ്കളെ എങ്ങനെ ബന്ധപ്പെടാനായിട്ട് സാധിക്കും? എന്നെ വളരെ ലളിതമായിട്ട് ബന്ധപ്പെടാം. എനിക്ക് പ്രേക്ഷകർക്കായിട്ട് അതൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് മാനസികമാവാം ശാരീരികമാവാം, എന്നെ മാത്രമല്ല സിമീനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഞാൻ ഫോൺ നമ്പർ തരുന്നുണ്ട്. പിന്നെ കാട്ടൂര് ഞങ്ങൾ താമസിക്കുന്നത് സെയിൻറ്റ് ഏവപ്രാസിയയുടെ മ്യൂസിയത്തിൻ്റെ തൊട്ടരികിലാണ്, വലക്കഴ റോഡ് എന്നാണ് അതിന് പറയുക, കടൂർ ബസ് സ്റ്റാൻഡ് മുമ്പിൽ തന്നെ. വിളിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സമയം നിശ്ചയിച്ചിട്ട് വന്നാൽ വലിയൊരു ഉപകാരമായി. കാരണം പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് വിളിച്ചു വരാണെങ്കിൽ നമുക്കിവിടെ കാണാം. കുറച്ച് സമയം കയ്യിലെടുത്ത് വന്നോളൂ, കാരണം ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നിങ്ങൾക്കതിൻ്റെ നാടികളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സജീവ് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ബഹുമാന്യനായ ഡോക്ടറുടെ, ആയുർവേദ ഡോക്ടറുടെ കയ്യിൽ, ഡോക്ടർ ഋഷ്യയിലായിരുന്നു. അദ്ദേഹം ഇതുപോലെ രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയുർ സ്നേഹ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പിന്നെ കുന്നംകുളത്ത് ഗ്രാസിയ
എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സെൻ്ററിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം. ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് വിളിക്കുക, ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നമ്മൾ പാട്ട് പഠിക്കാൻ വന്നിട്ട് വലിയ കഥകളും ജീവിതാനുഭവങ്ങളും ഒക്കെയാണ് ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടതും. നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കുറേ കാര്യങ്ങളാണ് ഇദ്ദേഹം ഇപ്പം നമ്മളോട് പറഞ്ഞത്. ഈ ചികിത്സയുടെ രീതി എന്ന് പറയുന്നത് മെഡിസിൻ ഇല്ലാതെ തന്നെ ചില ചികിത്സകൾ നടത്തുകയും ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഇവർ ദമ്പതിമാർ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഇതായിട്ട് നമുക്ക് പല രീതിയിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിനെ സമീപിച്ചാൽ അത്തരത്തിലുള്ള സ്വാന്തനമായിട്ടുള്ള ഒരു ജീവിത പശ്ചാത്തലം ഒരുക്കി തരുന്നതിന് വലിയ പ്രാപ്തമായിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ഇത്രയും നേരം കൊണ്ട് കിട്ടിയത്. എന്തായാലും ഒരു പാട്ട് കേൾക്കാൻ വന്നിട്ട് വലിയൊരു ജീവിത അവസ്ഥയെയും അതിനെ ദുരിതങ്ങളിൽ നിന്നൊരു മോചനം നേടുന്ന അവസ്ഥകളെ നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തരികയും ചെയ്ത വലിയ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിനെ തോന്നില്ലെങ്കിൽ നമുക്ക് കേട്ടപ്പോൾ തോന്നുന്നുണ്ട് ഈ 20-ൽ പരം വർഷവുമായിട്ട് ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിസന്ധിയെ മറികടന്ന് സുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനും ഇതുപോലെയുള്ള സത്പ്രവൃത്തികൾ ചെയ്യാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം സംസാരിക്കുകയും ഇടയിലൊക്കെ പാട്ടുകളും പാടി ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ റൂട്ട് എന്ന് മനസ്സിലാക്കി തന്നതിലും വലിയ സന്തോഷവും നന്ദിയുമുണ്ട്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അതും കൂടി കേട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. ഞങ്ങൾക്കും ഈ നിമിഷത്തിൽ വലിയ സന്തോഷം. ഒരിക്കലും തളരരുത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കാര്യം. കാരണം ചിലപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിൽ വീണു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. വീണോടുത്ത് കിടക്കരുത്, അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനുള്ളൊരു പ്രയത്നം ഉണ്ടാവണം. രണ്ടാമത്, ഞാൻ ഇടയ്ക്ക് ധ്യാനിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പുല്ലാങ്കുഴലിൽ. ഒരു പുല്ലാങ്കുഴൽ അതൊരു ഏതൊരു മുളങ്കൂട്ടത്തിൽ നിന്ന് വലിച്ചെടുത്തതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരാണ്, അവിടെയും തളരരുത്. അതിൽ കുറേ ഹോൾസ് കാണും. ആ ഹോൾസിൽ നമ്മൾ നോക്കിയാൽ, ആ ദ്വാരങ്ങളിലേക്ക് നോക്കിയാൽ കാണാം അവിടെ ഇരുളും ശൂന്യതയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കലാകാരൻ അതൊരു ചുണ്ടോട് ചേർത്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു സംഗീതം അതിൽ നിന്ന് കടന്നു വരും. ഏറ്റവും മനോഹരമായ സംഗീതം എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. ജീവിതം പാടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമുക്കൊരു സൗഹൃദം ആവശ്യമുണ്ട്. ഈശ്വരനൊരു സുഹൃത്താണ് കാണപ്പെടുന്ന. ഇപ്പോൾ എൻ്റെ സിമി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സുഹൃത്ത് കൂടിയാണ്. എൻ്റെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും കണ്ണീരും സന്തോഷവും ആകുലതകളും എല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരു സുഹൃത്താണ്. ഞങ്ങൾക്ക് 5 മക്കളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ക്യാൻസർ വന്നതിന് ശേഷമാണ് എനിക്ക് 4 മക്കളും കൂടി ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സിമിക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരിക്കലും വീണ്ടെടുത്ത് കിടക്കരുത്, അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ നടക്കണം. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഫോൺ നമ്പർ തരണ്ട്. ഫോൺ നമ്പർ 8156951515. ഒന്നു കൂടി പറയണോ? 8156951515. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലൊക്കെ ആണെങ്കിലും സംവദിക്കാനും നമുക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും രോഗം വരാതിരിക്കട്ടെ എന്നുകൂടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഫ്രാൻസിസ് അസീസി എൻ്റെ സിമി രണ്ടുപേരും നമുക്ക് ഒരുപാട് കഥകളാണ് നമുക്കിതിനിടയിൽ പറഞ്ഞു തന്നത്. ഇവർ അവസാനം പറഞ്ഞ ഒരു കാര്യം, ജീവിതം പാടുകയാണ്, നമ്മുടെയും ജീവിതം പാടി 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 മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കലും മറക്കാത്തൊരമ്മ എന്നെ ഒരിക്കലും പിരിയാത്തൊരമ്മ, ജീവിതത്തോണി ഞാൻ തുഴഞ്ഞിടുമ്പോൾ എനിക്കായി പ്രാർത്ഥിക്കുമമ്മ, എന്നും എനിക്കായി പ്രാർത്ഥിക്കുമമ്മ.